Hi guys, welcome back to my YouTube channel. Abam inada video nu parayana oru facial aanu. Honey facial. Ente face ok nannayittu tan aayittund. Appo njan oru honey facial eda nalla glowy beautiful aayittu irikkunu. Appo first nammal cheynathu cleansing aanu. Cleansing vendi njan ivide edirikkunnu milkum honey aanu. Nannayittu mix cheyanam. Idu nam mix ready aayile ayinte oru form ready aavathullo. Nannayittu mix cheyuka. Mix ചെയ്തതിനു ശേഷം ഒരു തുണിയോ കോട്ടനോ വെള്ളം യൂസ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോട്ടൻ ആണ് അപ്പോൾ ഞാൻ അത് മുഖത്തോട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിമ്പിൾ ഉള്ളവരാണ് പിമ്പിൾ ഉള്ള ഭാഗത്തൊന്നും വലുതായിട്ട് രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പിമ്പിൾ ഉള്ളവർക്ക് അധികം പ്രഷർ കൊടുക്കാറില്ല എല്ലായിടത്തും ഫേസ് മാത്രമല്ല നെക്കും അവോയ്ഡ് ചെയ്യാതെ നെക്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണിൽ വീഴാതെ സൂക്ഷിക്കുക കണ്ണ് നീറാൻ ചാൻസ് ഉണ്ട് എൻ്റെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് നീറിയായിരുന്നു അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ വരെ അരിയാണ് അതായത് മറ്റേ നമ്മുടെ പച്ചമരുന്ന് ഷോപ്പിലൊക്കെ ചെന്നാൽ ഞാൻ ഒരു അരി കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ റൈസ് ഫ്ലോർ എടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് റോസ് വാട്ടറും പിന്നെ തേനും കൂടിയാണ് ഹണിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാത്തിൻ്റെ മിക്സ് കറക്റ്റായാലും ഫേസിൽ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ പിമ്പിളുള്ള ഭാഗത്ത് അധികം എക്സ്ഫോളിയേറ്റ് ചെയ്തില്ല ഞാൻ കുറേ നാളായി സ്ക്രബ് ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ ഇങ്ങനെ ഞാൻ പിമ്പിളുള്ള ഭാഗത്ത് അധികം പ്രഷർ കൊടുക്കാതെ ബാക്കിയെല്ലാ സാധനം നല്ലപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട് ഫേസിലധികം പിമ്പിളില്ലാത്തവരാണെങ്കിൽ വീക്ക്ലി ടോയ്സൊക്കെ ഫ്രൈസ് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഫേസ് ബ്രൈറ്റൻ ആകാനും ഫേസിലുണ്ടാകുന്ന പകുതി പ്രശ്നങ്ങളും പോകാനും നമ്മുടെ സ്ക്രബിങ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് മസാജിങ് ആണ് മസാജിങ്ങിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് പ്യുർ അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിച്ചൊക്കെ എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആകണം ഇത് കുറച്ച് നേരം എടുക്കും അതൊന്ന് മിക്സ് ആകാൻ പിന്നെ ഞാൻ അത് നന്നായിട്ട് മസാജ് ചെയ്യാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫേസിൽ മസാജ് ചെയ്യുന്ന വളരെ നല്ലതാണ് മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക ഞാനിവിടെ നല്ല സ്പീഡിൽ ഇത് സ്പീഡാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് തോന്നുന്നത് നിങ്ങൾ പയ്യെ ടൈം എടുത്തൊക്കെ മസാജ് ചെയ്യുക പിമ്പിളുള്ളിടത്തൊന്നും വലിയ പ്രഷർ കൊടുക്കണം പിമ്പിളുള്ളവരാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല ഞാൻ അല്ലാത്തടത്തൊക്കെ ഇങ്ങനെ മസാജിങ് ചെയ്യാറുള്ളൂ പിമ്പിളുള്ളിടത്ത് പ്രഷർ കൊടുത്താൽ അത് പിമ്പിൾ കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല പോലെ നിങ്ങൾ മസാജ് ചെയ്യണം മസാജിങ് മസ്റ്റാണ് ഫേഷ്യലിൽ ഫേഷ്യൽ ചെയ്യാത്തപ്പോഴാണെങ്കിലും ഓയിലി സ്കിൻ അല്ലാത്തവരും ഓയിലി അല്ലാത്ത ഇതിങ്ങനെ മസാജിങ് ജെല്ലോ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഡ്രൈ സ്കിൻ ഉള്ളവർ ഓയിലിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഫേസിന് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കിംഗ് ആണ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കടലമാവും പിന്നെ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ ഞാൻ ഇത്തിരി എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി നിങ്ങൾ അത്ര എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചെടുത്താൽ മതി കസ്തൂരി മഞ്ഞൾ പിന്നെ ഞാൻ അതിൻ്റെ തൊട്ട് ഹണി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ വേണേൽ ആഡ് ചെയ്യാം ഞാൻ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെള്ളമാണ് നിങ്ങൾ ആഡ് ചെയ്ത് ഫേസിൽ നന്നായിട്ട് കൈ കൊണ്ട് വേണേൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി പക്ഷേ ബ്രഷ് ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും ചെല്ലുക അതാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്ക് അവോയ്ഡ് ചെയ്യരുത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും നെക്ക് അവോയ്ഡ് ചെയ്തിട്ടാണ് ഫേസ് പാക്കൊക്കെ ഇടുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും മാത്രമല്ല ബാക്ക് നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തു ഇത്
ഒരു 10 മിനിറ്റ്സ് നിങ്ങളുടെ ഫേസിൽ വെക്കണം. ഒരുപാട് ഡ്രൈ ആയി പോയോ, കുറച്ച് ഡ്രൈ ആവാൻ പാടുള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ ടൈമില്ല, പാർലറിൽ പോകാൻ ടൈമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാമ്പർ റൂട്ടീൻ പോലെ ഇത് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ് ഹണി, വളരെ നല്ലതാണ് നമ്മുടെ ഫേസിനും ബോഡിക്കും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നാളെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇന്ന് ഹണി മാത്രം വെച്ച് ഫേഷ്യൽ ചെയ്തിട്ട് വെറുതെ ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല കൂൾ വാട്ടറിട്ടാണ് ഫേസ് വാഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട്, നല്ലൊരു ഫ്രഷ്നെസ് ആയിരുന്നു എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും. ഇനി നിങ്ങൾക്കറിയാമല്ലോ ഫേഷ്യൽ ചെയ്തൊരു 2 ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ. എന്നാലും നല്ലൊരു എൻ്റെ ആ ഡൾനെസ് ഒക്കെ എൻ്റെ ഫേസിൽ നിന്ന് പോയി. പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ സ്കിന്ന് ഉയർന്ന മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വളരെ മോശമായി പോവും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്ത് പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ തന്നെ. പുറത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാൻ ടൈമില്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്, ഈസി. വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.